ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അടിമ വംശത്തെ പറ്റിയിട്ടാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് ജി കെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. എല്ലാ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മധ്യകാല ഇന്ത്യൻ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് അറബികളുടെ ആക്രമണം തൊട്ടാണ്. അത് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ഒക്കെ ഇന്ത്യ വന്നു പിടിച്ചടക്കിയ കഥകളാണ്. അങ്ങനെ നമ്മുടെ 1206 മുഹമ്മദ് ഗോറി മരിക്കുന്നതിന് മുന്നേ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ മരിക്കുന്നതിന് മുന്നേ 1206 ഡൽഹിയിലൊരു ദർബാർ വിളിച്ചുകൂട്ടി അവിടെ വെച്ചിട്ട് നായിബായിട്ട് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ മുഹമ്മദ് ഗോറിയുടെ അടിമയാണ് ആര്? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക്. കുത്തുബുദ്ദീൻ ഐബക്ക് 1206 നായിബായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് 1206 ആര് മരണപ്പെട്ടു? മുഹമ്മദ് ഗോറി മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം ഡൽഹി സുൽത്താനേറ്റിൽ അടിമ വംശം സ്ഥാപിക്കപ്പെട്ടു. ആരുടെ കൺട്രോളിൽ? ആ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കൺട്രോളിൽ. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് അടിമ വംശം മുതൽ ആരംഭിച്ചു. ഖിൽജി വംശം, തുഗ്ലക് വംശം, സെയ്ദ് വംശം, അവസാനം ലോധി വംശവും ഭരിച്ചു. ഡൽഹി സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചു. അപ്പോൾ ഈ വരുന്ന സീരീസിൽ നമുക്കതെല്ലാം ആ കഥകളെല്ലാം പഠിക്കാം. ആദ്യം അറിയേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച രാജവംശങ്ങളുടെ എണ്ണം. 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് 1206 മുതൽ 1526 വരെ ഭരിക്കപ്പെട്ടത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ഭാഷയായിരുന്നു. ഭരിച്ച രാജവംശങ്ങൾ തുടക്കം അടിമ വംശം, രണ്ടാമത്തേത് ഖിൽജി വംശം, അടുത്തത് തുഗ്ലക് വംശം, അടുത്തത് സെയ്ദ് വംശം, അവസാനം ലോധി വംശം. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ആദ്യ രാജവംശം അടിമ വംശം. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച അവസാന രാജവംശം ലോധി രാജവംശം. 1206 മുതലാണ് ഡൽഹി സുൽത്താനേറ്റ് അടിമവംശം ഭരിച്ചത്. അപ്പോൾ അടിമ വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. കുത്തുബുദ്ദീൻ ഐബക്ക് ആരുടെ അടിമയാണ്? കുത്തുബുദ്ദീൻ ഐബക്ക് ആരുടെ അടിമയാണ്? നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. ഈ കുത്തുബുദ്ദീൻ ഐബക്കിന് ഐബക്ക് എന്ന് വിശേഷിപ്പിച്ചത് മുഹമ്മദ് ഗോറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദർബാർ വിളിച്ചു കൂട്ടി നായിബെന്ന് പ്രഖ്യാപിച്ചിട്ട് ഐബക്ക് എന്ന് വിളിച്ചു കുത്തുബുദ്ദീനെ. ഐബക്ക് എന്നാൽ അതിൻ്റെ മീനിങ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്ന അർത്ഥത്തിൽ കുത്തുബുദ്ദീനെ ഐബക്ക് എന്ന് വിശേഷിപ്പിച്ചത് മുഹമ്മദ് ഗോറിയാണ്. അങ്ങനെ മുഹമ്മദ് ഗോറിയുടെ മരണശേഷം കുത്തുബുദ്ദീൻ ഐബക്ക് 1206 അടിമ വംശം സ്ഥാപിച്ചു. അടിമ വംശം സ്ഥാപിക്കപ്പെട്ട വർഷം 1206 ാണ്. ആരാണ് സ്ഥാപിച്ചത്? കുത്തുബുദ്ദീൻ ഐബക്കാണ് സ്ഥാപിച്ചത്. അടിമ വംശം അറിയപ്പെടുന്നത് മാമലൂക്ക് വംശം എന്നും അറിയപ്പെടാറുണ്ട്. ഗുലാം വംശം എന്നും ഇൽബാരി രാജവംശം എന്നൊക്കെ അറിയപ്പെടുന്നത് അടിമ വംശമാണ്. ഇതിനകത്ത് മാമലൂക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. മാമലൂക്ക് രാജവംശം എന്നറിയപ്പെട്ട രാജവംശം അടിമ വംശമാണ്. ഗുലാം വംശവും ഇൽബാരി വംശവും കൂടി ഓർമ്മിച്ചിരിക്കുക. ഇന്ത്യയിൽ ഭരണം നടത്തിയ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. ഇന്ത്യയിൽ ഭരണം നടത്തിയ ആദ്യ മുസ്ലിം രാജവംശം അടിമ വംശമാണ്. അടിമവംശ സ്ഥാപകനായ കുത്തുബുദ്ദീൻ ഐബക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. മുഹമ്മദ് ഗോറിയാണ് ഐബക്ക് എന്ന പേര് കൊടുത്തത്. ഐബക്കിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നാണ്. ഈ ഡൽഹി സുൽത്താന്മാരെക്കുറിച്ചും അതുപോലെ കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്നത്തെ ചരിത്രകാരനായ, അന്നത്തെ സാഹിത്യകാരനായ സദറുദ്ദീൻ ഹസൻ നിസാമിയുടെ താജുൽ മാസർ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഡൽഹി സുൽത്താൻമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴുള്ള ചരിത്രകാരന്മാർക്ക് ലഭിച്ചത്. ആരിൽ നിന്നാണ്? സദറുദ്ദീൻ ഹസൻ നിസാമിയുടെ താജുൽ മാസർ എന്ന കൃതിയിൽ നിന്നാണ്. ഇന്ത്യയിൽ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് നേടിയ ആദ്യ ഭരണാധികാരിയാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. പക്ഷേ ലോകത്തിൽ തന്നെ സുൽത്താൻ എന്ന പേര് നൽകിയിരിക്കുന്നത് മുഹമ്മദ് ഗോറിക്കാണ്. ഇവിടെ ഇന്ത്യയിൽ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് നേടിയ ആദ്യ ഭരണാധികാരി
കുത്തുബുദ്ദീൻ ഐബക്കാണ്. ലക്ഷങ്ങൾ നൽകുന്നവൻ എന്നർത്ഥത്തിൽ ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്നതും കുത്തുബുദ്ദീൻ ഐബക്കാണ്. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്കാണ് 1206 അടിമ രാജവംശം സ്ഥാപിച്ചത്. ഐബക്കിന് ഈ ഒരു സ്ഥാനം, നായിബ് എന്ന സ്ഥാനം നൽകിയത് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറിയുടെ അടിമയാണ് ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്നത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. 1193 കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആരാണ്? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ്. സൂഫി സന്യാസിയായ കുത്തുബുദ്ദീൻ ഭക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു മന്ദിരം പണി കഴിപ്പിച്ചത്. 1193 പണി കഴിപ്പിച്ചില്ല, പണി ആരംഭിച്ചതേ ഉള്ളൂ. പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്, 1232. അപ്പോൾ കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരാണ്? ഇൽത്തുമിഷാണ്, 1232. അപ്പൊ 1193 കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തുബുദ്ദീൻ ഭക്തിയാർ കാക്കി എന്ന സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്കായിട്ട് കുത്തുബുദ്ദീൻ ഐബക്കാണെങ്കിലും അദ്ദേഹത്തിന് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് 1232. 1210 പോളോക്കളി, പോളോക്കളിയുടെ മറ്റൊരു പേരാണ് ചൗഗൻ. ചൗഗൻ കളിക്കിടെ കുതിരപ്പുറത്ത് നിന്നും വീണു മരിച്ച ഡൽഹി സുൽത്താനാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. അപ്പൊ എക്സാമിന് ചോദിക്കും, പോളോ കളിക്കിടെ കുതിരപ്പുറത്ത് നിന്ന് വീണ മരിച്ച ഡൽഹി സുൽത്താൻ ആര്? ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണി കഴിപ്പിച്ച ആദ്യ മന്ദിരം, ഉത്തരേന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം മന്ദിരം എന്നൊക്കെ, മുസ്ലിം പള്ളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഐബക്ക് പണി കഴിപ്പിച്ച കുവ്വത്തുൽ ഇസ്ലാം പള്ളിയാണ്. കുവ്വത്തുൽ ഇസ്ലാം പള്ളി ഇദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആരം ഷാ. നമ്മുടെ 1210 മരിച്ച കുത്തുബുദ്ദീൻ ഐബക്ക് ഭരണം പിന്നീട് ലഭിച്ചത് ആർക്കാണ്? പുത്രനായ ആരം ഷായ്ക്കാണ്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് എല്ലാം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആരം ഷായെ പറ്റിയിട്ടാണ്. ആരം ഷായുടെ ഭരണത്തിൽ അസൂയ മൂത്ത, അല്ലെങ്കിൽ ആ ഒരു സുൽത്താൻ പദവി ആഗ്രഹിച്ചിരുന്ന ഐബക്കിൻ്റെ തന്നെ മരുമകനായ ഇൽത്തുമിഷ് ആരം ഷായെ വധിച്ചതിന് ശേഷം ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ ഇൽത്തുമിഷായി 1211 മുതൽ 1236 വരെ അടിമ വംശത്തിനെ ഭരിച്ചത്. ഐബക്കിൻ്റെ മരുമകനാണ് ഇൽത്തുമിഷ്. ഐബക്ക് മുഹമ്മദ് ഗോറിയുടെ അടിമ. അപ്പോൾ അടിമയുടെ അടിമയാണ് ഇൽത്തുമിഷ്. സോ അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ്. ഭഗവത് ദാസന്മാരുടെ സഹായി എന്നും ഇന്ത്യയുടെ സുൽത്താനായി ഖലീഫയുടെ അംഗീകാരം നേടിയ ആദ്യ ഭരണാധികാരിയും ഇൽത്തുമിഷാണ്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചതും ഇൽത്തുമിഷാണ്. അപ്പോൾ ഇൽത്തുമിഷ് ഐബക്കിൻ്റെ മരുമകനാണ്, അടിമകളുടെ അടിമയാണ്, ദൈവഭൂമിയുടെ സംരക്ഷകനാണ്, ഭഗവത് ദാസന്മാരുടെ സഹായിയാണ്, ഇന്ത്യയുടെ സുൽത്താനായി ഖലീഫയുടെ അംഗീകാരം നേടിയ ആദ്യ ഭരണാധികാരിയും ഇൽത്തുമിഷാണ്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരിക്കുന്നത് ഇൽത്തുമിഷാണ്. ഡൽഹി സുൽത്താനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് അറിയപ്പെടുന്നത് ഡൽഹി സുൽത്താനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനാണ്. കാരണം ഡൽഹി ഭരിച്ചിരുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിയ മനുഷ്യനാണ് ആര്? നമ്മുടെ ഇൽത്തുമിഷ്. സോ അദ്ദേഹത്തിനെ ഡൽഹി സുൽത്താനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നാണ് അറിയപ്പെടുന്നത്. 1221 മംഗോളിയൻ ഭരണാധികാരിയായിരുന്ന ചെങ്കിസ്ഖാൻ അഥവാ തെമുജിൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്തെ ഭരണാധികാരി ആരാണ്? നമ്മുടെ ഇൽത്തുമിഷ് ആയിരുന്നു. അപ്പോൾ ചെങ്കിസ്ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം 1221. ഏത് രാജ്യക്കാരനാണ്? മംഗോളിയൻ രാജ്യക്കാരനാണ് ചെങ്കിസ്ഖാൻ. ഇക്ത ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയതും തങ്ക എന്ന വെള്ളി നാണയം, തങ്ക എന്ന വെള്ളി നാണയം കൊണ്ടുവന്നതും ജിറ്റാൽ എന്ന ചെമ്പ് നാണയം കൊണ്ടുവന്നതും ഇൽത്തുമിഷാണ്. അദ്ദേഹത്തിൻ്റെ 40 പ്രഭുസഭ, തുർക്കിക്കാരാണ് ഈ 40 പേരും, ഈ 40 പ്രഭുസഭയെ ചാലിസ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കും, തങ്ക എന്ന വെള്ളി നാണയം, അല്ലെങ്കിൽ നമ്മുടെ ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയത്തിൻ്റെ പേര്, അപ്പം വെള്ളി നാണയമാണ് തങ്ക എന്ന് ഓർമ്മിക്കുക, ചെമ്പ് നാണയമാണ് ജിറ്റാർ എന്ന് ഓർമ്മിക്കുക, പുറത്തിറക്കിയത് ഇൽത്തുമിഷാണ്.
ഓക്കെ, ഇക്ത ഭൂനികുതി സമ്പ്രദായം, തങ്ക എന്ന വെള്ളി നാണയം, ജിട്ടാൽ എന്ന ചെമ്പു നാണയം എന്നിവ കൊണ്ടുവന്നിരിക്കുന്നത് ഇൽത്തുമിഷാണ്. അപ്പൊ ഇൽത്തുമിഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി വന്നത് ഇൽത്തുമിഷിന്റെ മരണശേഷം ഇൽത്തുമിഷിന്റെ ആ ഒരു സാമ്രാജ്യം ഭരിച്ചിരുന്നത് മകനായിരുന്നു. മകൻ ഒരു 5-6 മാസത്തിന് ശേഷം മരിച്ചു. പിന്നീട് ഭരണത്തിൽ വന്നത് റസിയ സുൽത്താനയാണ്. 1236 മുതൽ 1240 വരെ ഭരിച്ചു. റസിയ സുൽത്താന ഇങ്ങനെ ഭരിച്ചത് അത്രയ്ക്ക് ആർക്കൊന്നും പിടിച്ചില്ല. തുർക്കിയിലുള്ള ആൾക്കാരാണ് ഈ 40-അംഗ സഭയാണ് മൊത്തം എന്ത് ചെയ്യുന്നത്, ഭരണകാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ റസിയ സുൽത്താന എന്ന് പറയുന്ന പേരൊക്കെ ഉള്ളു. അപ്പൊ എന്ത് ചെയ്തു, സുൽത്താന ഭരിക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാർക്ക് പിടിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ സുൽത്താനയെ ഭരണകാര്യങ്ങൾ സഹായിച്ചിരുന്നത് അൽത്തൂണിയ എന്ന ഗവർണറാണ്. ഈ അൽത്തൂണിയ എതിരായപ്പോൾ സുൽത്താൻ ഒരു അടവ് നടത്തി. എന്ത് അടവാണ് നടത്തിയത്, അദ്ദേഹത്തിനെ കല്യാണം കഴിച്ച് കൂടെ നിർത്തി. പക്ഷെ കൂടെ നിർത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഏക വനിതാ ഭരണാധികാരിയെ ഈ 40-അംഗ പ്രഭുസഭ എതിർത്തത് കൊണ്ട് അവരുടെ ആൾക്കാർ ഈ റസിയ സുൽത്താനെയും ഭർത്താവായ അൽത്തൂണിയെയും വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന. 1236 മുതൽ 1240 വരെ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. ഡൽഹിയിൽ ഭരണത്തിലെത്തിയ ആദ്യ വനിത, ഡൽഹിയിൽ ഭരണത്തിലെത്തിയ ഒരേ ഒരു മുസ്ലിം വനിതയും റസിയ സുൽത്താനയാണ്. ഇത് ഇവരെ സഹായിച്ച ഗവർണറുടെ പേരെന്താണ്, അൽത്തൂണിയ എന്നാണ്. ഇനി ഒരു കുറച്ച് പിന്നെയും വന്നു കുറെ ആൾക്കാർ. കാരണം 1236 മുതൽ 1240 വരെ ഏത് റസിയ സുൽത്താനെ ഭരിച്ചോളൂ. പിന്നീട് നമ്മൾ പഠിക്കുന്നത് 1266 മുതൽ 1287 വരെ ഭരിച്ച ഗിയാസുദ്ദീൻ ബാൽബനെ പറ്റിയിട്ടാണ്. ഗിയാസുദ്ദീൻ ബാൽബനാണ് അടിമ വംശത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരി, അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉലൂഖ് ഖാൻ എന്നാണ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉരുക്കു മനുഷ്യനെന്നും ഏറ്റവും ക്രൂരനായ സുൽത്താൻ എന്നും അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. അതായത് ശത്രുക്കളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാരസമ്പ്രദായം ആരംഭിച്ചു. ഇൽത്തുമിഷിൻ്റെ 40-അംഗ സഭയുണ്ടല്ലോ, തുർക്കി പ്രഭുക്കന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ സഭയെ വേണ്ടാന്ന് വെച്ചത്, അല്ലെങ്കിൽ അതിനെ ചന്നാ ഭിന്നമാക്കി കളഞ്ഞത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും ക്രൂരനായ സുൽത്താൻ എന്നും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉരുക്കു മനുഷ്യനെന്നൊക്കെ അറിയപ്പെടുന്നത്. ആദ്യമായി സൈനികർക്ക് ശമ്പളം നൽകിയത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. അതിന്നതുവരെ ഡൽഹിയിൽ സൈനികർക്ക് നൽകിയിരുന്നത് ഭൂമി പതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനു പകരം സൈനികർക്ക് ശമ്പളം നൽകി തുടങ്ങിയത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. നിണവും ഇരുമ്പും നയം അഥവാ ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ടുവന്നത് ഡൽഹി സുൽത്താനേറ്റ് ഭരണാധികാരിയായ ഗിയാസുദ്ദീൻ ബാൽബനാണ്. നവറോസ് എന്ന പുതുവത്സരാഘോഷം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡൽഹി സുൽത്താനേറ്റ് ഭരണാധികാരിയായ ബാൽബനാണ്. സിജിത അതായത് സുൽത്താൻമാരെ നമസ്കരിക്കുക, പൈബോസ് സുൽത്താൻമാരുടെ കാല് ചുംബിക്കുക എന്നീ ചടങ്ങുകൾ ഏർപ്പെടുത്തിയതും ബാൽബനാണ്. ഓക്കെ, അപ്പോൾ നിണവും ഇരുമ്പും നയം കൊണ്ടുവന്നു, നവറോസ് കൊണ്ടുവന്നു, ശത്രുക്കളുടെ രഹസ്യം മനസ്സിലാക്കാനുള്ള ചാരസമ്പ്രദായം കൊണ്ടുവന്നു, ചാലിസ എന്ന പ്രഭുസഭയെ ഇല്ലാതാക്കി. ഇതെല്ലാം ചെയ്തത് ആരാണ്, സിജിത, പൈബോസ് എന്നിവ ഏർപ്പെടുത്തിയതും ബാൽബനാണ്. ഇനി നമ്മുടെ 1290-ഓടുകൂടി നമ്മുടെ അടിമവംശം അവസാനിച്ചു. അടിമവംശത്തിൻ്റെ അവസാന ഭരണാധികാരി കൈക്കുബാദ് ആണ്. കൈക്കുബാദ്, ഈ കൈക്കുബാദിനെ ഖിൽജി രാജവംശത്തിലെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖിൽജി 1290 വധിച്ചു. വധിച്ചതോടെ അടിമവംശം അവസാനിക്കുകയും ഖിൽജി രാജവംശം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിമവംശത്തിൽ ഓർമ്മിക്കേണ്ടത് കുത്തുബുദ്ദീൻ ഐബക്കിനെ പറ്റി, ഇൽത്തുമിഷിനെ പറ്റി, പിന്നെ ആരാണ്, കുത്തുബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ഗിയാസുദ്ദീൻ ബാൽബൻ, അവസാനം കൈക്കുബാദ്. ഓക്കെ, അപ്പൊ ആദ്യ ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്കാണ് യഥാർത്ഥ അടിമവംശത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. ഏറ്റവും ശക്തനായ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഒരേ ഒരു വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. അവസാനത്തെ അടിമവംശ ഭരണാധികാരി കൈക്കുബാദാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഖിൽജി രാജവംശവുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക്
കൂടുതൽ ക്ലാസ്സുകൾക്കും കൂടുതൽ മോഡൽ എക്സാമുകളും ഇംഗ്ലീഷ് എക്സാമുകളും എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് www.pscbasics.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.